ലാൻഡ്സ്കേപ്പ് മോഡലിലേക്ക് ആക്കിയെടുക്കണം. അപ്പൊ അതിനായി താഴത്തെ ടൂൾ ബോക്സിൽ ക്രോപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് 16:9 റേഷ്യോയിലേക്ക് നിങ്ങൾ അത് ക്രോപ്പ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾ അത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു 9:16 റേഷ്യോയിലേക്ക് സെന്ററൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒന്നുകൂടി ഒരു ഓവറിലാക്കിയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ നേരത്തെ പോലെ തന്നെ 16:9 റേഷ്യോയിലേക്ക് നിങ്ങൾ അത് ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിന് താഴേക്ക് നിങ്ങൾ ആ വീഡിയോന്റെ ഓർഡർ പോലെ നിങ്ങൾ താഴത്തേക്ക് നിങ്ങൾ അത് ഇട്ട് കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ തന്നെ നിങ്ങൾ ഒരു വീഡിയോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ മുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. 16:9 റേഷ്യോയിലേക്ക് ക്രോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആ ഒരു 3 വീഡിയോസ് കറക്റ്റ് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് അതിലേക്ക് ഓർഡർ ആക്കി വെച്ചപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലായിട്ട് കാണാൻ നിൽക്കുക, അവിടെ ഒരു നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജിൻ്റെ ചെറിയ പോർഷൻ കാണുന്നത്, ആ ഒരു പോർഷൻ നമ്മൾ കാണാതെ സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിലെ സെൻറ്ററത്തെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് വലുതാക്കി കൊടുക്കുക അതിൻ്റെ സൈസ്. എന്നാൽ അതേപോലെ മാറ്റി താഴത്തെ വീഡിയോ നിങ്ങൾ സെയിം ആയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് സൂം ചെയ്ത് കൊടുക്കുമ്പോൾ ആ സെൻറ്ററത്തെ ഒരു ബാക്കത്തെ ബ്ലാക്ക് ഇമേജ് കാണാത്ത രീതിക്ക് നമുക്ക് അവിടെ ഹൈഡ് ചെയ്ത് കിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിവിടെ ഓവർലേ ആക്കിയിട്ട് ആഡ് ചെയ്യുന്ന വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ ഇതിലേക്ക് ഓവർലേ ആയിട്ട് ആഡ് ചെയ്യുന്ന വീഡിയോസ് മിനിമം ഒരു 5 സെക്കൻഡെങ്കിലും വീഡിയോ വേണം അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോ 5 സെക്കൻഡ് ഡ്യൂറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ സ്പീഡ് ഒന്ന് സ്ലോ ആക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 3 ഓവറിലെ വീഡിയോസ് 5 സെക്കൻഡ് പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചിട്ട് 5 സെക്കൻഡ് നമുക്ക് ആക്കിയിട്ട് അതിൻ്റെ ഒരു സ്പീഡ് ഞാൻ സ്ലോ ആക്കിയത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ അവിടെ ആക്കി കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെറ്റിൽ ചെയ്യാൻ പോകുന്നത് ഇനി ആ സ്ക്രോൾ വീഡിയോ സെറ്റ് ചെയ്യാണ്. നമ്മൾ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഓരോ വീഡിയോ ഇങ്ങനെ താഴ്ത്തുന്ന മേലേക്ക് ഇങ്ങനെ വരിവരിക്ക് മേലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണ ഒരു എഫക്റ്റ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, അല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം നമ്മുടെ ചാനലിൽ കൂടുതലായി അപ്ലോഡ് ചെയ്യാറ് ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാൻ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത സെറ്റ് ചെയ്യേണ്ടത് ഇനി ആ ഒരു സ്ക്രോളിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ വീഡിയോയിലേക്ക് ഇവിടെ കൊണ്ടുവരലാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ വൈറ്റ് ലെയർ നിങ്ങളെ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള 3 ലെയറായിട്ടുള്ള വീഡിയോക്ക് നിങ്ങൾ സ്റ്റാർട്ടിൽ നിങ്ങൾ 3 കീ ഫ്രെയിം വെച്ച് നിങ്ങൾ കൊടുക്കുകയാണ് സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിലെ ഫസ്റ്റ് ഒരു വൈറ്റ് ബോക്സിന് അങ്ങോട്ട് നിങ്ങളൊരു ലൈൻ നിങ്ങൾ വൈറ്റ് ലൈൻ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഇതേപോലെ ഈ 3 ഓവറിലെ വീഡിയോക്ക് നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ ഏറ്റവും ടോപ്പിലെ ഓവറിലെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ആ ഒരു വീഡിയോന്ന് ആ ഒരു ഫ്രെയിമിന്ന് ഹൈഡ് ആവുന്ന രീതിക്ക് നിങ്ങൾ അത് മേലേക്ക് നീക്കി കൊടുക്കുക. അത് മേലേക്ക് നീക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ സെക്കൻഡ് വീഡിയോ അതിൻ്റെ തൊട്ട് താഴത്തെ നടുത്തെ വീഡിയോ നിങ്ങൾ അതിൻ്റെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നിങ്ങളത് അതിൻ്റെ മേലത്തെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഏറ്റവും മൂന്നാമത്തെ ഏറ്റവും അടിയത്തെ വീഡിയോ നിങ്ങൾ സെൻറ്ററിക്ക് നീക്കി കൊടുക്കുക. പിന്നെ അപ്പോൾ അവിടെ അടിയിൽ ബ്ലാങ്ക് ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജ് കാണും. അവിടേക്ക് നമ്മൾ ഇനി അടുത്ത വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴത്തെ ആഡ് ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വീഡിയോ ക്ലിപ്പ് 5 സെക്കൻഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് 5 സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി നിങ്ങൾ സ്ലോമ കൊടുത്തിട്ട് സ്മൂത്തായിട്ട് സ്ലോമ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് 16:9 റേഷ്യോയിലേക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ താഴത്തേക്ക് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക, ആ ഒരു ബാക്കത്തെ ബ്ലാക്ക് ലൈൻ കാണാത്ത രീതിക്ക് സൂം ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ 4 ഓവറിലെ വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ട് കറക്റ്റ് താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരു 3-ാമത്തെ വീഡിയോ ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ 4-ാമത്തെ വീഡിയോ വരില്ല. അപ്പോൾ അത് നമ്മൾ കീ ഫ്രെയിം വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു 4-ാമത്തെ വീഡിയോ നമ്മൾ കീ ഫ്രെയിം വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഞാൻ പറഞ്ഞ് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 1-ാമത്തെ സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൈറ്റ് ലെയർ 2-ാമത്തെ സെക്കൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2-ാമത്തെ സെക്കൻഡിലാണ് നമ്മൾ ഒരു അടിയിൽ നിന്ന് മേലേക്ക് വീഡിയോ വരിക, 4-ാമത്തെ ക്ലിപ്പ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റ് ലെയർ നിങ്ങൾ ആ ഒരു 1-ാമത്തെ സെക്കൻഡ് കഴിഞ്ഞിട്ട് 2-ാമത്തെ സെക്കൻഡിൻ്റെ തുടക്കത്തിൽ ഒരു ഫസ്റ്റ് വൈറ്റ് ബോക്സിൻ്റെ അവിടെ നിങ്ങൾ ഒരു വൈറ്റ് ലെയർ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ ഒരു ഓവർലേ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ 1 സെക്കൻഡ് പിന്നേക്ക് നീക്കി കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ഒരു 4-ാമത് ആഡ് ചെയ്തിട്ടുള്ള ഓവർലേ വീഡിയോക്ക് നിങ്ങൾ ഒരു കീ ഫ്രെയിം കൊടുക്കുക. കറക്റ്റ് ഒരു 2 സെക്കൻഡിൻ്റെ ഭാഗത്തേക്കായിട്ടുള്ള ഒരു വൈറ്റ് ബോക്സിൻ്റെ നേരക്കായിട്ട് അവർ കീ ഫ്രെയിം നിങ്ങളവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 4-ാമത്തെ ഓവറിലെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾ ഒരു വൈറ്റ് ലൈനിൽ കൊണ്ടുവച്ചിട്ട് ആ ഒരു വീഡിയോ നമ്മളെ ഒരു ഫ്രെയിമിൽ കാണാത്ത രീതിക്ക് നിങ്ങൾ താഴത്തേക്കാക്കി കൊടുക്കുക. എന്നാൽ നിങ്ങൾ ആ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിൽക്കാറ് 3-ാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് 4-ാമത്തെ വീഡിയോ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ മേലേക്ക് പൊന്തി വരുന്നത്. അപ്പോൾ ഈ ഒരു
മെത്തേഡിലാണ് നമ്മൾ ഓരോ വീഡിയോ കേട്ട് ഓരോ വീഡിയോ ഇങ്ങനെ അതിന് പിന്നിക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ നമ്മൾ ഒരു എഫക്റ്റ് അവിടെ കീ ഫ്രെയിം വെച്ചിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞ്, രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞ്, മൂന്നാമത്തെ വീഡിയോ കഴിഞ്ഞു, നാലാമത്തെ വീഡിയോ വന്നു. അപ്പോൾ നാലാമത്തെ വീഡിയോ വരുമ്പോൾ നമ്മൾ ഒന്നാമത്തെ വീഡിയോ അവിടെ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങളൊരു രണ്ടാമത്തെ വൈറ്റ് ബോക്സിൻ്റെ അങ്ങോട്ട് ഒരു വൈറ്റ് ലൈൻ കൊണ്ടുപോയിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ മേലക്ക് മേലക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ മേലക്ക് മേലക്ക് നീക്കുമ്പോൾ താഴത്തെ ഭാഗത്ത് പിന്നെ അവിടെ ബ്ലാക്ക് ആയിട്ട് ബ്ലാങ്ക് വരും. അപ്പോൾ നിങ്ങൾ അടുത്തൊരു ഓവറിൻ്റെ വീഡിയോ ആഡ് ചെയ്തിട്ട് അത് 16:9 റേഷ്യോയിലേക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് വീഡിയോ അവിടെ 5 സെക്കൻഡ് പോലും ഇല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോമോ കൊടുത്തിട്ട് 5 സെക്കൻഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 5-ാമത് ആഡ് ചെയ്തിട്ട് ഒരു ഓവറിലെ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് 1 സെക്കൻഡ് പിന്നിക്ക് നീക്കി കൊടുക്കുക. പിന്നിക്ക് നീക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായി താഴത്തെ ഒരു ബ്ലാങ്കിലെ ഭാഗത്തേക്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ വൈറ്റ് ബോക്സിൻ്റെ അങ്ങോട്ട് ആ വൈറ്റ് ലൈൻ കൊണ്ടുപോയിച്ചിട്ട് നിങ്ങൾ ഒരു 5-ാമത് ആഡ് ചെയ്തിട്ട് വീഡിയോൻ്റെ അവിടെ നിങ്ങൾ കീ ഫ്രെയിം കൊടുത്തിട്ട് അതിൻ്റെ പിന്നിക്ക് നീക്കിയതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോൻ്റെ ഒരു 5-ാമത്തെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾ ഒരു വൈറ്റ് ലൈൻ കൊണ്ടുപോയിച്ചിട്ട് ആ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ താഴത്തേക്ക് ഫ്രെയിമിൽ കാണാത്ത രീതിക്ക് നിങ്ങൾ അടിക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ വീഡിയോയുടെ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിൽക്കും, ഒന്നാമത്തെ വീഡിയോൻ്റെ തൊട്ട് പിന്നെ രണ്ടാമത്തെ വീഡിയോ വരും, പിന്നെ മൂന്നാമത്തെ വീഡിയോ വരും, നാലാമത്തെ വീഡിയോ വരും, 5-ാമത്തെ വീഡിയോ വരും. അപ്പോൾ ഇതേ ഓർഡറിൽ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് എത്ര വീഡിയോസാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രോൾ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായി വിചാരിക്കുന്നത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രോൾ വീഡിയോ ജസ്റ്റ് 1 ക്ലിക്ക് ഒരു ടെംപ്ലറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് VN വീഡിയോ എഡിറ്ററിന് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഒരു സ്കാൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റീലിന് ഒരു ടെംപ്ലറ്റ് ഉണ്ട്. ആ ടെംപ്ലറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു QR കോഡാണ്. അപ്പോൾ ആ QR കോഡ് നമ്മളിവിടെ സ്കാൻ ചെയ്താലുള്ള നിങ്ങൾക്ക് ഒരു ടെംപ്ലറ്റ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു QR കോഡ് എവിടെ നിന്ന് കിട്ടുകയെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു QR കോഡ് ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നിങ്ങളുടെ ഒരു 16 വീഡിയോ ക്ലിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പായിട്ട് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒരു 15 വീഡിയോ ക്ലിപ്സ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സൈഡിലെ നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ അവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇത് ഏകദേശം ആകെ ഒരു 15 വീഡിയോ ക്ലിപ്സ് കൊണ്ട് മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ ആകെ ഒരു 11-12 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽ വീഡിയോയുടെ ടെംപ്ലേറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ആസിഫ് അമർ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ബയോയിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചാനൽ കാണാം. അപ്പോൾ നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് ചാനൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ അതിൻ്റെ QR കോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.